ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ? ഒന്ന് പോയടാ. ഈ പ്രേതമൊക്കെ ശരിക്കുണ്ടോ? അട, ഞാൻ കണ്ടതാ. എവിടെയാ? നമ്മുടെ പള്ളി സെമിത്തേരിയില്. ആത്മാവേ പോ, ആത്മാവേ പോ. എടാ, നമ്മുടെ പുറകിലാരെങ്കിലും ഉണ്ടാവോ? ഏയ്, ആരും ഉണ്ടാവൂല. ഇനി ആരെങ്കിലും ഉണ്ടാവോ? നമ്മുടെ പുറകിലാരും ഉണ്ട്. നമ്മുടെ പുറകിൽ ആരും ഉണ്ടടാ.
ഓഫീസിനെ ഒബ്സർവേഷൻ റൂമിലേക്ക് എത്തിക്കണം. അമ്മച്ചിക്ക് ക്യാൻസറാണ്, പക്ഷേ നമുക്ക് കൃത്യമായ ചികിത്സ എത്രയും പെട്ടെന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്യൂർ ചെയ്തെടുക്കാൻ പറ്റും. താമസിച്ചാൽ മാത്രമേ പ്രശ്നം ഉണ്ടാകത്തുള്ളൂ കേട്ടോ. താൻ പോയിട്ട് ട്രീറ്റ്മെൻറ്റുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കിയോ, ബാക്കിയൊക്കെ നമുക്ക് റെഡിയാക്കാം കേട്ടോ. വിഷമിച്ചിരിക്കണേ, കളിക്കാൻ വേണ്ടില്ലേ. നീ എന്ത് കാണിച്ചാടാ ഹെഡ് ചെയ്യണേ, നീ എന്താ കാണിക്കണേ. എന്റെ അസുഖം തന്നെയാണ് അമ്മയ്ക്കും അല്ലേടാ. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തന്നെ.
എന്തടാ നീ സോ ഇറക്കടാ. അവന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, അവന്റെ അമ്മയ്ക്ക് എന്തോ ട്രീറ്റ്മെന്റ് ക്യാൻസറോ അങ്ങനെ എന്തോ. അതിനിപ്പോ നമ്മൾ എന്തോ ചെയ്യാനടാ, ഇല്ലെങ്കി ഒരു വഴിയുണ്ട്. നീ നമ്മുടെ സാധനം അവന് കൊടുക്ക്, എന്നിട്ട് കാര്യങ്ങൾ പറയാനോട്. എടാ അല്ലെങ്കി ഒരു വഴിയുണ്ട്. എന്തടാ ഇത്, എടാ ജാമ്യമില്ലാത്ത ഓപ്പാ, പക്ഷെ ഇത് എത്തിക്കാൻ്റെ അടുത്ത് എത്തിച്ചാ എനിക്ക് നിന്റെ ആവശ്യങ്ങൾക്കുള്ള പൈസ കിട്ടും. ഇന്നത്തെ ഡീലിൽ അത്യാവശ്യം ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ഒരു വലിയ ഡീലാണ്, അപ്പോൾ അമ്മയ്ക്കുള്ള ചികിത്സകളുടെ പൈസ അതിനകത്ത് നിന്ന് കിട്ടും. ഞാൻ ശരിയാവുന്ന വിചാരിക്കണേ. എടാ അമ്മയുടെ ആവശ്യത്തിനുള്ള പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നീ ഇനി പരിപാടി കേൾക്കണ്ട. ഇനി അല്പം പ്രശ്നം പിടിച്ച സീന, അത് വിട്ടേക്കാണ്. ഇതാ പരിപാടി അല്ലേ, ഇതിപ്പോ ഞാൻ തീർത്തരാണ്. ഇന്ന് പരിപാടി ഞാൻ തീർത്തരാം. Thank you.
പഠിക്കുന്ന ഏടന്റെ കയ്യിൽ നിന്ന് എടുത്തതാ. കണ്ണുത്തരത്തിലൂടെയും തെറ്റിലൂടെയും നമ്മൾ ആരുടെയെങ്കിലും എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും സന്തോഷം തരില്ല, നമുക്ക് ആസ്വദിക്കാനും പറ്റില്ല മോനെ. ഓരോ മനുഷ്യനും രൂപപ്പെടുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ്. ചിലർ അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഉപയോഗിച്ച് നല്ല മനുഷ്യരായിട്ട് മാറും. എന്നാൽ ചിലരുടെ പ്രത്യേക ജീവിത സാഹചര്യങ്ങൾ അവരെ തെറ്റായ വഴിയിലൂടെ നയിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പമുള്ള ആൽവിൻ അവന്റെ ജീവിത പ്രാരാബ്ധം മൂലം തെറ്റിന്റെ വഴിയിലൂടെ നടന്നവനാണ്. ഇന്ന് അവൻ ആ തെറ്റുകൾ തിരിച്ചറിയുന്നു. 2 മാസം മുമ്പ് ആൽവിന്റെ അമ്മ മരിച്ചു. അപ്പച്ചൻ ഒരു ക്യാൻസർ രോഗിയാണ്. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി ഇന്ന് ആൽവിനെ ഈ പാരിഷ് കൗൺസിലിലേക്ക് വിളിക്കാൻ കാരണം സന്തോഷവാർത്ത കൂടി അറിയിക്കാൻ. ആൽവിന്റെ അപ്പച്ചന്റെ ചികിത്സയുടെ എല്ലാ ചെലവും ഏറ്റെടുക്കാൻ ഒരാൾ തയ്യാറായി വന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ഫിലിപ്പേട്ടൻ തന്നെയാണ്.